കോഴിക്കോട് നിരോധനം ലംഘിച്ച് ചുംബന സമരം. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സ്ഥലത്ത് നേരിയ സംഘർഷമുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശി. പ്രതിഷേധവുമായി എത്തിയ ഹനുമാൻ സേനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർന്ന് വിശദാംശങ്ങളുമായി സുജിത്. 3 മണിക്ക് ചുംബന സമരം തുടങ്ങുമെന്ന് നേരത്തെ സംഘാടകർ അറിയിച്ചിരുന്നു. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പറഞ്ഞു പ്രതിഷേധവുമായി ചിലർ എത്തിയിട്ടുണ്ടെന്നും. പിന്നീട് എന്താണ് സംഭവിച്ചത്? ആ ശാലിനി പറഞ്ഞ സമയത്ത് തന്നെ, കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ 3 മണിക്ക് തന്നെ ചുംബന പ്രവർത്തകർ ചുംബന സമരവുമായി ഇവിടെ എത്തുകയായിരുന്നു. ഏകദേശം 20 പ്രവർത്തകരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ആദ്യം എത്തിയത്. അത് അതേസമയം തന്നെ ബസ് സ്റ്റാൻഡിനുള്ളിൽ പലയിടങ്ങളിലായി 3, 4, 5 അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെ ചുംബന സമരം നിരോധിച്ചതായി പോലീസിന്റെ അറിയിപ്പുണ്ടായി. നിരോധനം ലംഘിച്ച് എത്തിയ പ്രവർത്തകർ ഇവിടേക്ക് പ്രകടനമായി എത്തുകയായിരുന്നു. ഇവരെ തടയാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു. കൃത്യമായി ആർക്കെയാണ് പ്രതിഷേധിക്കാൻ എത്തിയതെന്ന് സംഘടനാ നേതൃത്വം ഒന്നുമില്ലായിരുന്നു. എന്നാൽ ചില കാവി ഷാളുകളുമൊക്കെ ആയി ചിലർ എത്തിയിരുന്നു. അതേപോലെ ഹനുമാൻ സേനാ പ്രവർത്തകരുണ്ടെന്ന് പറയുന്നു, ശിവസേനാ പ്രവർത്തകരുണ്ടെന്ന് പറയുന്നു. വലിയ ജനക്കൂട്ടമായിരുന്നു, കാണാനെത്തിയവരായിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു 20 മിനിറ്റായി ഗതാഗതം ഏകദേശം സ്തംഭിച്ചിട്ടുണ്ട് മുഫിസൽ ബസ് സ്റ്റാൻഡിലെ. ഇതിനിടയിൽ പ്രവർത്തകരെത്തി പല ഇടങ്ങളിലായി ചുംബിക്കുകയായിരുന്നു. ഇവരെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് ചെയ്തു. സമരക്കാരെയല്ല, കാണാനെത്തിയവരെയും പ്രതിഷേധക്കാരെയും ആദ്യം പോലീസ് വിരട്ടി ഓടിച്ചു. പിന്നെ ചുംബന സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ച് മുഴുവൻ പേരെയും സ്ഥലത്ത് നിന്ന് മാറ്റി പ്രതിഷേധക്കാരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ചെറിയ ചെറിയ പ്രകടനങ്ങൾ, ചുംബന സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്രകടനങ്ങൾ നടക്കുകയാണ്. സുജിത്ത്, നേരത്തെ പോലീസ് പറഞ്ഞിരുന്നത് ഇടപെടേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനൊരു സമരം ഉണ്ടാകുമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ല, മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അതുകൊണ്ട് സമാധാനപരമായി നടക്കുകയാണെങ്കിൽ ഇടപെടില്ല എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. പിന്നെ ഏത് ഘട്ടത്തിലാണ് പോലീസിന് ഇടപെടേണ്ടി വന്നത്? ചുംബന സമരക്കാർ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യമായ ഒരു എണ്ണം എടുക്കാൻ ഒരുപക്ഷെ പോലീസ് അല്പസമയത്തിന് ശേഷം എത്ര പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നത് കഴിഞ്ഞ നമുക്കറിയാൻ കഴിയും. പ്രധാനമായി വന്നത് ഒരു 20 പേരടങ്ങുന്ന ഒരു പ്രധാന ഗ്രൂപ്പാണ്. അവർ കാര്യമായ സംഘർഷമൊന്നും ഉണ്ടാക്കിയില്ല. പ്രകടനമായി അതിനു മുമ്പ് തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു പ്രകടനങ്ങൾ. ഇപ്പോൾ ഇതാ പ്രതിഷേധവുമായി എത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്ത് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറ്റി കൊണ്ടുപോവുകയാണ് എത്തിയിരുന്നത്. പക്ഷേ ക്രമാതീതമായ ജനക്കൂട്ടം, പോലീസിനെ ഒരു തരത്തിലും നിയന്ത്രിക്കാനാവാത്ത ജനക്കൂട്ടമാണ് മുഫീസൽ ബസ് സ്റ്റാൻഡിൽ എത്തിയത്. ഏകദേശം അക്കാര്യത്തിൽ മറൈൻ ഡ്രൈവിലെ സംഭവിച്ച ചുംബന സമരത്തിന്റെ ഒരു തനിയാവർത്തനം തന്നെയായിരുന്നു ഇവിടെ. പ്രതിഷേധക്കാർ എന്തുവന്നാലും തടയും എന്നുള്ള ഒരു നിലപാടുമായി നിലയുറപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് ചുംബന സമരം നിരോധിച്ചത്. മാത്രവുമല്ല, ചുംബന സമരത്തിന് കിസ് ഓഫ് ലോ പ്രവർത്തകർ നേരത്തെ അനുമതി തേടിയിരുന്നില്ല പോലീസിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണെന്നും അൺലോഫുൾ അസംബ്ലിയാണെന്നുമുള്ള മുന്നറിയിപ്പോടെയാണ് പോലീസ് നിരോധിച്ചത്. ഇപ്പോൾ ചുംബന സമരം കാണാനെത്തിയവരുടെ കയ്യിലാണ് പൂർണ്ണമായും ഈ ബസ് സ്റ്റാൻഡിന്റെ ഒരു നിയന്ത്രണം എന്ന് പറയാം. പോലീസ് ചുംബന സമരം നടത്താനെത്തിയവരെക്കാൾ കൂടുതലായി പ്രതിഷേധക്കാരാണോ കൂടുതലായും എത്തിയിരുന്നത്? അങ്ങനെ അവർ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും ശാലിനി, അനേകമിരട്ടി കാഴ്ചക്കാരാണ് എത്തിയിരുന്നത്. ഒരു പക്ഷേ ഞാൻ നേരിട്ട് കണ്ട ഒരു ഗ്രൂപ്പിൽ ഒരു 20 പേരുണ്ടായിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലായി നിന്നവരിൽ ഒരു 20-ഓ 25-ഓ പേർ കൂടി ഉണ്ടാവുമെന്ന് കരുതാം. എങ്ങനെയാണെങ്കിലും ഒരു 50 പേർ പരമാവധി. പക്ഷേ ഇവിടെ എത്തിയത് ഇപ്പോൾ ഈ മുഫീസൽ ബസ് സ്റ്റാൻഡ് നിറഞ്ഞു കവിഞ്ഞ ആളാണ്. എല്ലാ ഇതിൽ കാഴ്ചക്കാരാണ് കൂടുതലും, പ്രതിഷേധക്കാരുമുണ്ട്. പ്രതിഷേധക്കാരിൽ നല്ലൊരു പങ്ക് ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ചുംബനം കാണാനെത്തിയവരാണ് കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നത്.
ഏതായാലും ഏകദേശം പൂർണ്ണമായി തന്നെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതിനുശേഷം ഏത് സംഘടനയുടേതെന്നറിയില്ല, പ്ലക്കാർഡുകളുമായി പോസ്റ്ററുകളുമായി ഒന്ന് രണ്ട് അനുഭാവ പ്രകടനങ്ങളും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമുണ്ടായി. അവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ കാഴ്ചകൾ കാണാനും ഇരു കൂട്ടരെയും ഇപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞു. സുജിത്ത്, ചുംബന സമരത്തിനെത്തിയ പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് പറയാം. കാരണം ഇവര് പ്രത്യേകിച്ച് ഓർഗനൈസ് ചെയ്ത് ഒന്നിച്ചൊരു പ്രകടനമായല്ല വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശാലിനി, ഒരു 20 പേരടങ്ങുന്ന പ്രകടനം ഈ ബഹളത്തിനിടയിലേക്ക് അപ്പുറത്ത് ഇന്ദിരാഗാന്ധി ഗേറ്റ് വഴി കടന്നു വരികയായിരുന്നു. അവർ എന്തു വന്നാലും അകത്തു കയറി ചുംബിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് വന്നത്. ആ സമയത്ത് പ്രധാനമായും ആളുകൾ തടിച്ചുകൂടിയിരുന്നത് ഈ ബസ് സ്റ്റാൻഡിന്റെ മറുവശത്തുള്ള ഗേറ്റിലായിരുന്നു. ആ സമയത്ത് സമരക്കാർ അവിടെ എത്തി ഉള്ളിലേക്ക് കയറി മാധ്യമങ്ങളും പോലീസും പ്രതിഷേധക്കാരും കാഴ്ചക്കാരും ഒക്കെ ഓടിച്ചെന്നപ്പോഴേക്ക് ഈ സംഘം പരസ്പരം ചുംബിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവരെ പോലീസ് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായേക്കും. കാരണം അവർക്ക് നേരെ കാഴ്ചക്കാരും അതേപോലെ തന്നെ പ്രതിഷേധക്കാരും പാഞ്ഞെടുക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ അവരെ രക്ഷിക്കുക കൂടി ചെയ്യാൻ വേണ്ടി പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു. പക്ഷേ അറസ്റ്റിന് വഴങ്ങാൻ ചുംബന സമരക്കാർ തയ്യാറായില്ല. ഇവരെ വലിച്ചിഴച്ച് അതുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റുകയായിരുന്നു. ഈ സമയത്ത് തന്നെ ഈ അറസ്റ്റ് നടക്കുമ്പോൾ തന്നെ വിവിധ ഭാഗങ്ങളിൽ ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ മുമ്പേ തന്നെ കയറി നിന്നിരുന്ന ചുംബന സമര പ്രവർത്തകർ 3-4 പേരടങ്ങുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ പരസ്പരം ചുംബിക്കുകയുണ്ടായി. ആ സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ ഓടിയടുക്കുന്നു, പോലീസ് അങ്ങോട്ടേക്ക് ഓടുന്നു. അതിനിടെയാണ് പോലീസ് കാഴ്ചക്കാരെ ലാത്തി ചാർജ് ചെയ്തത്. 2 വട്ടം പോലീസ് കാഴ്ചക്കാരെ ചെറിയ തോതിൽ ലാത്തി വീശി ഓടിച്ചു. അതിനിടയിൽ എവിടെങ്കിലും ഒരു ചെറിയ ശബ്ദമുണ്ടാകുമ്പോൾ, ഒരു ബഹളം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഈ ആളുകളൊക്കെ തന്നെ കൂട്ടമായി ഓടിപ്പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ബസ് സ്റ്റാൻഡിലെ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശ്രീ സിവിക് ചന്ദ്രൻ, കോഴിക്കോട് നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ കോഴിക്കോട് നടക്കുന്നത് നേരത്തെ അനൗൺസ് ചെയ്തൊരു സമരമാണ്. നിശ്ചയമായും കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ കൊച്ചിയിലുണ്ടായിരുന്ന കൊച്ചിയിൽ ഇതിനെ കുറുവടിയുമായി നേരിട്ടിരുന്ന വിഭാഗങ്ങൾ ഏതാണ്ട് പിന്മാറി കഴിഞ്ഞിട്ടുണ്ട്. KSU ഇല്ല, STPI ഇല്ല, അതുപോലെ തന്നെ യുവമോർച്ച പ്രത്യക്ഷമായിട്ടില്ല. ആ തരത്തിൽ യഥാർത്ഥത്തിൽ അതിനുള്ള പ്രകടമായ എതിർപ്പ് പിൻവാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ യാഥാസ്ഥിതിക പക്ഷം അവരാണ് ഹനുമാൻ സേന എന്ന പേരിൽ ഇതിനെ നേരിടാൻ വേണ്ടി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗത്ത് നിൽക്കേണ്ട, അതായത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശത്തിന്റെ കൂടെ നിൽക്കേണ്ട പോലീസ്, പക്ഷേ പ്രകടമായ എതിർപ്പില്ലായിരുന്നിട്ട് പോലും യഥാർത്ഥത്തിൽ സമരക്കാർക്ക് സംരക്ഷണം കൊടുക്കുകയല്ല ചെയ്യുന്നത് എന്നത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പോലീസിനെ അപലപിക്കാനാണ് ഞാൻ ഈ സമയത്ത് ഈ അവസരം ഉപയോഗിക്കുന്നത്. പക്ഷേ നേരത്തെ പോലീസ് ഇടപെടില്ല, കാരണം അവർക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഒന്നാമത് അങ്ങനെ ഒരു അറിയിപ്പ് ഇല്ലാതെ ഒരു സമരം നടത്തുന്നതിന്റെ പ്രശ്നമുണ്ട്. രണ്ടാമത് സമരക്കാരും അവരെക്കാൾ കൂടുതലായി അതിനെ എതിർക്കാൻ എത്തിയ ആളുകളും കൂടി ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടാകുമ്പോൾ പോലീസ് സ്വാഭാവികമായും ഇടപെട്ടു. അങ്ങനെ അതിനെ കണ്ടുകൂടെ? ഇല്ല, അതല്ല പ്രശ്നം. കാരണം ഈ രണ്ടു കൂട്ടരും പ്രഖ്യാപിച്ചിട്ടുള്ളത് പോലീസിനെ അറിയിച്ചിട്ടല്ലല്ലോ. അതായത് ഇത്തരത്തിലുള്ള അറിയിപ്പ്, അതായത് ഹനുമാൻ സേനയുടെ ചില പോസ്റ്ററുകൾ മാത്രമാണ് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഇവരാണെങ്കിൽ കൃത്യമായി പ്രസ് കുറിപ്പ് കൊടുക്കുകയും കിസ് ഓഫ് ലവിന്റെ ആൾക്കാർ പത്രക്കുറിപ്പ് കൊടുക്കുകയും അവരുടെ സൈറ്റിൽ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ച് പോലീസിന് അറിയാവുന്നതാണ്. ആ തരത്തിൽ സമാധാനപരമായി ഈ സ്വന്തം ഒരു കൾച്ചറൽ പോലീസിങ്ങിനെതിരായി സമാധാനപരമായി പ്രകാശനം തീർച്ചയായും ഇത്തരം ഒരു പ്രതിഷേധം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഹനുമാൻ സേനക്കാരുടെ പോസ്റ്റുകളിൽ നിന്ന്. പിന്നെ മറൈൻ ഡ്രൈവിൽ ഇതിന് സമാനമായ സാഹചര്യത്തിൽ ചുംബിക്കാൻ എത്തിയവരെക്കാൾ 10 മടങ്ങ് ആളുകളാണ് ചുംബനെ കാണാൻ എത്തിയത്. അവരെ തീർച്ചയായും പോലീസ് നേരിട്ടിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു. കാരണം ഇതും ഒരു മോറൽ പോലീസിങ്ങിന്റെ ഭാഗം തന്നെയാണ്, എത്ര പേര് ഉമ്മ വെക്കുന്നുണ്ടെന്ന് ഒളിഞ്ഞു നോക്കുന്നത് കൂടി. സത്യത്തിൽ നമ്മുടെ സമൂഹം എത്രത്തോളം മോശമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ഇന്ന് കോഴിക്കോട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ക്രമസമാധാന പ്രശ്നം എന്നൊക്കെ പറഞ്ഞത് വളരെ ജനാധിപത്യമായ രീതിയിൽ, അതും സമാധാനപരമായ രീതിയിൽ, യാതൊരു അക്രമവും ഉണ്ടാവാതെ പരസ്പരം തല്ലുകൂടാനല്ല, പരസ്പരം ചുംബിക്കാനാണ് അവരെത്തിയത്. അപ്പൊ അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത പോലീസിനുണ്ടായിരുന്നു. പക്ഷെ സ്റ്റേറ്റിന്റെ അക്കാര്യത്തിൽ ഒരു പ്രശ്നമുള്ളത്, ഈ ഇങ്ങനൊരു സമരം നടത്താനുള്ള അനുമതി തേടിയിട്ടില്ലായിരുന്നു പോലീസിനോട് അവർ. നമ്മൾ ഈ അനുമതിയുടെ കാര്യം പറയുമ്പോൾ അതിൽ പ്രതിഷേധിക്കാൻ എത്തിയവരും അങ്ങനെ ഒരു അനുമതി തേടിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ എല്ലായിടത്തും വിദ്യാർത്ഥി കൂട്ടായ്മകളാണെങ്കിലും യുവജന സംഘടനകളാണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് അനുമതി തേടിയിട്ട് മാത്രമല്ല ഈ നാട്ടിൽ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ചെറിയൊരു സാങ്കേതികതയുടെ വശം പറഞ്ഞുകൊണ്ട് ഒരു അവകാശത്തെ മുഴുവൻ സ്റ്റേറ്റിന്റെ ഭാഗമായ പോലീസ് തന്നെ നിഷേധിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു സമരം ആയ ഒരു കുറച്ച് ആളുകൾ എത്തുന്നു, അതിനേക്കാൾ കൂടുതൽ അതിനെ പ്രതിഷേധിക്കാനുള്ള ആളുകൾ എത്തുന്നു, കാണാൻ കുറെ പേർ എത്തുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് കാണുന്നു, പോലീസ് ഇടപെടുന്നു. തീർച്ചയായും ആ പ്രശ്നത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് എന്നുള്ളതാണ് വരേണ്ടത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനാണോ പോലീസിന് കഴിയേണ്ടത്, അതോ അവിടെ വന്ന ആളുകളുടെ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് സമരത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണോ വേണ്ടത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അരുന്നത്, ഇക്കാര്യത്തിൽ ഇത് നടത്താൻ തീരുമാനിച്ചിരുന്ന ആളുകളും ഇതൊന്നും മുന്നിൽ കാണാതെ അല്ലല്ലോ. സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടത്തെ മാത്രം നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? ഒരു സമരം, ഇങ്ങനെയൊരു സമരം, ഒരു വ്യത്യസ്തമായൊരു സമരമുറ കേരളത്തിൽ ഉണ്ടാകുന്നു. കൊച്ചിയിൽ അത് കണ്ടു, അതിന്റെ ഒരു രണ്ടാം എഡിഷൻ എന്നോണം കോഴിക്കോട് അത് നടക്കുന്നു. സ്വാഭാവികമായും ആളുകൾ അത് കാണാനെത്തുന്നു. ആൾക്കൂട്ടത്തിന് അതിന് കുറ്റം പറയാൻ കഴിയുമോ? വളരെ സ്വാഭാവികമായും എന്ന് പറയുന്നിടത്ത് നമ്മൾ ഈ ആൾക്കൂട്ടത്തിന്റെ കാഴ്ചയെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവർ കാണാനെത്തുന്നത്? ആൺകുട്ടികൾ മാത്രമായി അവിടെ ചുംബിക്കാൻ എത്തിയാലും അവർ കാണാൻ എത്തണമെന്നില്ല. ഇതൊരു ഒരു ഒരു കാഴ്ച വസ്തുവായി അവർ കണക്കിലെടുക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ മറൈൻ ഡ്രൈവിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഈ കാഴ്ച കാണാൻ എത്തിയവർക്ക് രണ്ടടി കിട്ടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പിന്നെ മറ്റൊന്നുള്ളത്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ അത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇല്ല, ഹനുമാൻ സേന പോലെയുള്ള നമ്മൾ നാട്ടിൽ കേട്ടിട്ടില്ലാത്ത തീവ്രവർഗീയതയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രതീക്ഷിച്ചു തന്നെയാണ് ചുംബന സമരത്തിന് അവിടെ ചെറുപ്പക്കാരെത്തിയത്. അതായത് ഇത്തരം അക്രമങ്ങൾ കൊണ്ടൊന്നും സമരത്തിന്റെ ആവേശമോ സമരം മുന്നോട്ട് വെക്കുന്ന സന്ദേശമോ ഇല്ലാതാവുന്നില്ല എന്നുകൂടി കാണിക്കാൻ വേണ്ടിയാണ് എന്ത് തരത്തിലുള്ള പ്രതിഷേധങ്ങളെയും നേരിടാൻ വേണ്ടി അവരെത്തിയിട്ടുള്ളത്. ഇവിടെയും ഒരു പക്ഷേ ഈ അറസ്റ്റ് ചെയ്ത് നീക്കലിലും ഹനുമാൻ സേനക്കാരുടെ വളരെ മോശമായ ഒരു ഒരു ആക്രമണത്തിനും ഒക്കെ നമുക്ക് വ്യക്തമാകുന്നത് സമരം ഒരു വലിയ വിജയമാകുന്നു എന്ന് തന്നെയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അതിന്റെ അത് ഉയർത്തിയ സന്ദേശവും അതിന്റെ ലക്ഷ്യവും ഒക്കെ പൂർത്തീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും, കാരണം കഴിഞ്ഞ തവണ മറൈൻ ഡ്രൈവിൽ ഉമ്മ വെക്കാൻ എത്തിയവരെക്കാൾ കൂടുതലായി എത്തിയിട്ടുള്ളത് അത് കാണാനെത്തിയ നാട്ടുകാരായിരുന്നു. 30 പേരും 3000 കാണികളും എന്നുള്ള അവസ്ഥയായിരുന്നു ഇത്തവണ. പക്ഷേ ഈ മറൈൻ ഡ്രൈവിൽ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും അറസ്റ്റിനെയും കണ്ട ചെറുപ്പക്കാർ തന്നെയാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായി ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോടേക്ക് എത്തിയത്. അതായത് അവരുടെ ആവേശം കൂടിയിട്ടേ ഉള്ളൂ. ഈ സമരം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോ ഞാൻ ഉൾപ്പെടെയുള്ളവൾ പങ്കാളികളായ ഹൈദരാബാദിലേക്കും മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പടർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കോഴിക്കോട് ഈ നടന്ന പ്രതിഷേധവും സമരവും ഒക്കെയും വിജയത്തിന്റെ ഭാഗം തന്നെയാണ്. അടുത്തത്, ഈ സദാചാര പോലീസും ഇത്തരത്തിലുള്ള ഒളിഞ്ഞുനോട്ടങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ ഇങ്ങനെ ഒരു ചുംബന സമരം നടന്നു, കുറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു, കുറെ പ്രതിഷേധമുണ്ടായി, വലിയ ചർച്ചകൾ നടന്നു. ഇപ്പോൾ കോഴിക്കോടും അതുണ്ടായി. പക്ഷേ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നു ഈ സമരം കൊണ്ടൊക്കെ എന്ന് തോന്നുന്നുണ്ടോ? എക്സാക്ട്ലി, ഒരു ചുംബന സമരം കൊണ്ട് കേരളത്തിലെയോ ഇന്ത്യയിലോ സദാചാര സമരത്തെ മുഴുവനായും തുടച്ചു നീക്കാമെന്നുള്ള വ്യാമോഹം തീർച്ചയായും ഞങ്ങൾക്കില്ല. അത്തരമൊരു സ്വപ്നം കണ്ടുകൊണ്ടുമല്ല ഈ സമരം ആരംഭിച്ചത്. പക്ഷേ ഈ സമരം കൊണ്ട് BBC അടക്കമുള്ള എല്ലാ ലോക മാധ്യമങ്ങളും ഇത്തരം ഒരു വിഷയത്തെ ചർച്ച ചെയ്യുകയും ഇന്ത്യയിൽ മോറൽ പോലീസിന്റെ പേരിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ലോകത്തിന്റെ ശ്രദ്ധയിലെത്തിക്കുകയും ചെയ്തു. അപ്പൊ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയ ചെറിയ കൂട്ടായ്മയ്ക്ക് അത്ര വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്ന ഒന്നല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത 10 വർഷങ്ങൾ കൊണ്ടെങ്കിലും ഈ കേരളത്തിലെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുക. പ്രത്യേകിച്ച് ഒരു സ്ത്രീകൾ പൊതു ഇടത്തിലേക്ക് ഇറങ്ങി ചെന്ന് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായ ആദ്യത്തെ തരത്തിലുള്ള ഒരു സമരമാണിത്. ഈ സമരത്തിന് ഒരുപാട് തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുണ്ട്. ഇന്നലെ കോഴിക്കോടേക്ക് നടന്നിരുന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഡ്രാമയും അവരെ കൂടി ഇതിലേക്ക് പങ്കാളികളാക്കുക, അപ്പൊ എല്ലാ തരത്തിലുള്ള സെക്ഷുവാലിറ്റിയും ഉൾക്കൊള്ളുന്ന ഒരു സമരം എന്നൊക്കെ പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അങ്ങനെ സാമൂഹികമായും ചരിത്രപരമായും ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു സമരമായി ഇത് മാറും. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ഒരു സമരം കൊണ്ട് മാത്രം കേരളത്തിലെ മോറൽ പോലീസിംഗ് ഇല്ലാതാകുമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ സമരം ആ മാറ്റത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കും എന്നുള്ളതിന് ഞാൻ വിശ്വസിക്കുന്നു.